ആഫ്രിക്കൻ രാജ്യമായ ബുർക്കിനാഫോസോയിൽ വീണ്ടും ക്രൈസ്തവർക്ക് നേരെ ആക്രമണം. 4 കത്തോലിക്ക വിശ്വാസികളെ വെടിവെച്ചുകൊന്നു. പരിശുദ്ധ കന്യകാമാതാവിന്റെ തിരുസ്വരൂപവും വഹിച്ചുള്ള പ്രദക്ഷിണത്തിനു നേരെയായിരുന്നു ആക്രമണമുണ്ടായത്. ഡാബ്ലോയിലെ കത്തോലിക്ക ദേവാലയത്തിൽ വൈദികനെയും 5 വിശ്വാസികളെയും കൊലപ്പെടുത്തിയതിന്റെ ഞെട്ടൽ മാറുമുൻപാണ് ഇപ്പോൾ വീണ്ടും ആക്രമണം ഉണ്ടായിരിക്കുന്നത്. വാഹിഗോയ നഗരത്തിൽ പ്രദീക്ഷണം നടത്തിയ വിശ്വാസികൾക്ക് നേരെയാണ് വെടിവെപ്പുണ്ടായത്. 4 പേരാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഇവർ വഹിച്ചിരുന്ന തിരുസ്വരൂപത്തിന് അക്രമികൾ തീ കൊളുത്തി. ക്രൈസ്തവർക്ക് നേരെ ഇവിടെ ആക്രമണങ്ങൾ വർദ്ധിക്കുമ്പോഴും നടപടിയെടുക്കാൻ ഭരണകൂടം ശ്രമം നടത്താത്തതിൽ ശക്തമായ പ്രതിഷേധമുയരുന്നുണ്ട്. കഴിഞ്ഞ ഞായറാഴ്ച ഡാബ്ലോയിലെ പള്ളിയിൽ ദിവ്യബലിക്കെത്തിയവരാണ് ആക്രമണത്തിന് ഇരയായത്. ആക്രമികൾ മതാന്തര സംവാദങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്ന ഫാദർ സിമിയോൻ യാം ഉൾപ്പെടെ 6 പേരെയാണ് അന്ന് വെടിവെച്ച് കൊലപ്പെടുത്തിയത്. തുടർച്ചയായ ആക്രമണങ്ങൾ ഉണ്ടാകുന്നതിനെ ഐക്യരാഷ്ട്രസഭയും അപലപിച്ചു. കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും യു എൻ വക്താവ് ഫർഹാൻ ഹഖ് ആവശ്യപ്പെട്ടു. The Secretary General strongly condemned the attack yesterday on a Catholic church during Mass in the village of Dablo in the center-north region of Burkina Faso. He expressed his deepest condolences to the families of the victims and wishes a speedy recovery to the injured. അൻസാറുൽ ഇസ്ലാം ഉൾപ്പെടെ നിരവധി തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് സ്വാധീനമുള്ള രാജ്യമാണ് മുൻ ഫ്രഞ്ച് കോളനിയായ ബുർക്കിനോ ഫാസോ. 2015 ശേഷം 400-ലധികം പേർ ഇവിടെ ഭീകരാക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.